ഇന്നലെ ഫ്രാൻസ് താരങ്ങളും അർജന്റീന താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ കാരണം ഫ്രാൻസ് താരങ്ങളുടെ സെലിബ്രേഷൻ ആണോ? നമുക്കറിയാം, ഒളിമ്പിക്സ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിഞ്ഞ ഉടനെ അർജന്റീന താരങ്ങളും ഫ്രാൻസ് താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് ആണ് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോ TVC സ്പോർട്സ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ഫ്രാൻസ് താരങ്ങളുടെ സെലിബ്രേഷൻ ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാക്കിയിട്ടുള്ളത്. മത്സരം കഴിഞ്ഞ ഉടനെ എൻസോ മില്ലറ്റ്, അതായത് ഫ്രാൻസ് താരം എൻസോ മില്ലറ്റ്, അർജന്റീന ബെഞ്ചിന് നേരെ ഔട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അർജന്റീന താരങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രൗണ്ടിൽ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഫ്രഞ്ച് താരങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് അർജന്റീന ആരാധകരും അർജന്റീനയുടെ ഫാമിലിയും നിൽക്കുന്ന ഗാലറിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതും അർജന്റീന താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഗ്രൗണ്ടിൽ മാത്രം അവസാനിച്ചിട്ടില്ല, ടണലിൽ വെച്ച് നടന്നിട്ടുണ്ട്. കാരണം മത്സരം കഴിഞ്ഞ ഉടനെ കളിക്കാരെല്ലാം ടണലിലേക്ക് ഓടിക്കയറുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ചും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ള എൻസോ മില്ലറ്റിന് റഫറി റെഡ് കാർഡ് നൽകിയിട്ടുണ്ട്. അതായത് അർജന്റീന ബെഞ്ചിന് നേരെ ഷൗട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള എൻസോ മില്ലറ്റിനാണ് ഫ്രാൻസ് റഫറി റെഡ് കാർഡ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കോപ്പ അമേരിക്ക ഫൈനൽ കഴിഞ്ഞതിന് ശേഷം എൻസോ ഫെർണാണ്ടസ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വംശീയമായിട്ട് ഫ്രഞ്ച് താരങ്ങളെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു പ്രശ്നം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ഈ രീതിയിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഒരുപാട് താരങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ഫ്രാൻസ് വേഴ്സസ് അർജന്റീന മത്സരങ്ങൾ വാശിയേറിയ പോരാട്ടമായിരിക്കും. ഏതായാലും ഇന്നലെ ഫ്രാൻസിന് അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.